ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് അമ്മേ വന്നത്. ജീപ്പിന്റെ ഒച്ച കേൾക്കുന്നു. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. നിന്നെ കാണാൻ ആരെങ്കിലും കണ്ടാലോ? നീ പേടിക്കണ്ട, ആരും എന്നെ പിടിക്കില്ല. പോലീസിൽ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ? ഒറ്റിക്കൊടുത്താൽ ഒറ്റക്കുത്തിൽ ഞാൻ അവനെയും കൊല്ലും. അപ്പോ ഈ കയ്യിൽ ചോര പുരട്ടാനാണോ തീരുമാനം? കുട്ടിക്കാലം മുതൽ നിനക്കറിയാവുന്ന കൈയാണ് ഈ കൈ. കൊണ്ട് ഞാൻ വെറുമ്പിനെ പോലും അന്നുവരെ കൊന്നിട്ടില്ല. അവരാണ് എന്നെ കൊലയാളിയാക്കിയത്. ഇവിടെ ഉള്ളവരെല്ലാം പട്ടികളാണ് രാധി, മുതലാളിയുടെ എച്ചിനു വേണ്ടി വാലാട്ടുന്ന പട്ടികൾ. എന്താ ഇത്? ഒന്ന് പതുക്കെ പറയൂ, ആരെങ്കിലും കേട്ടാൽ. എനിക്കാരെയും പേടിയില്ലടി. എനിക്ക് പേടിയുണ്ട്. നമുക്ക് ആ പാറയുടെ മറവിൽ പോയിരുന്ന് സംസാരിക്കാം. വരൂ. ഗോവിന്ദൻ നായർ വളരെ കാലമായി എന്റെ കൂടെ നിൽക്കുക. അയാൾക്ക് ആ മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാധയ്ക്ക് വേണ്ടി ഒരു ചെറിയ വീടും പറമ്പും ഞാൻ വാങ്ങിക്കൊടുക്കും. കല്യാണ ചെലവും ഞാൻ തന്നെ നോക്കിക്കോളാം. എന്താ നിന്റെ അഭിപ്രായം? അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. എന്നാ നീ പോയിക്കോ. ആ എന്തിനാ പെണ്ണിന് വേറെ പുതിയ വീടും പറമ്പും വാങ്ങിച്ചു കൊടുക്കുന്നത്? ഇവിടെ സൗകര്യം ഉണ്ടല്ലോ. അവളെ കൂടെ ഇവിടെ താമസിപ്പിക്കാം. ആ പാവപ്പെട്ട വാസുവിനെ കൊണ്ട് എന്തിനാ വിളിപ്പ് ചോദിപ്പിക്കുന്നത്? നേരിട്ട് എന്ന് വിളിച്ചോണ്ട് വന്നാ മതിയല്ലോ. ഓഹോ, ഞാനായിരിക്കാം ചെല്ല്. എനിക്കൊരല്പം വിഷം വാങ്ങിച്ചു തന്നാ മതി, തന്നെ അവനവിടെ തീരും. നാട് വിട്ടു പോകണമെന്നാണ് ചേട്ടന്റെ തീരുമാനമെങ്കിൽ ഞാൻ അതിനും ഒരുക്കമാണ്. പക്ഷേ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ നമുക്ക് അകലെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ. എന്നെ കാണാത്തത് കൊണ്ട് ഇപ്പൊ തന്നെ അച്ഛൻ വെപ്രാളം പിടിച്ച് ഓടുകയായിരിക്കും. ഇനി അക്കാര്യം ഒന്നും ചിന്തിക്കണ്ട. വെള്ള കീറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. ഈ രാത്രിയിൽ തണുപ്പത്ത് ഇവരെങ്ങനെ കഴിയും? ഈ തീയേക്കാൾ ചൂട് ഇപ്പോഴെന്റെ മാറുന്നുണ്ട്. നിനക്ക് ഇവിടെ തല കഴിക്കാം. അയ്യോ, നേരം ഇത്രേ, ഞാൻ ഉറങ്ങിപ്പോയി. വരൂ, നമുക്ക് പോവാം. You
ഒന്ന് മാർക്കി സാറൊന്ന് വന്നി മുന്നിയുടെ ജഡം തിരിച്ചറിഞ്ഞു പെട്ടതല്ല തിരിച്ചറിയായിരിക്കും ചീഞ്ഞു കഴിഞ്ഞ ചവം വലത്തി കേട്ടാൽ ഞങ്ങൾ കുറെ പാടുപെട്ടതാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ജഡം ഇവിടെ കൊണ്ടു നടക്കാമല്ലോ എന്തിനാ അവിടെ വേണം വെട്ടിമൂടരുത് ഏയ് അവൻ ഞങ്ങളുടെ യൂണിയന്റെ മെമ്പറാണ് അവരെ ഞങ്ങൾ വേണ്ട രീതിയിൽ അടക്കും അത് നിങ്ങളുടെ ഇഷ്ടം ചന്ദ്ര ഒന്നിങ്ങനെ ലക്ഷ്മി അമ്മേ ഒന്ന് സമാധാനം വിട്ടിരിക്കെ അടുത്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കട്ടെ എനിക്കൊന്നും ഒന്നും അറിയണ്ട മാലെ അമ്മേനെ അകത്തോണ്ടു കൊണ്ടുപോക്കോ മുന്നി നമ്മളിലൊരുവനായിരുന്നു അവന്റെ ശരീരം മാന്യമായ രീതിയിൽ നമ്മൾ സംസ്കരിക്കട്ടെ അത് വേണ്ടതാ എങ്കിലൊരു പൊതുപിരിവെടുത്ത് അത് ഭംഗിയായിട്ട് നടത്തണം യഥാശക്തി മഹാബലം കയ്യിലുള്ളവർ ഉടനെ തരിക ഇല്ലാത്തവർ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരിക എന്നെ തൊട്ട് പോകരുത് അതെ വിടല്ലേ വിടാനാണ് പറഞ്ഞത് ഇല്ല ഇന്ന് ഞാൻ വിടില്ല എനിക്കിനും ജീവിക്കാം നീ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യണം എനിക്കിനും ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ഞാൻ ഗർഭിണിയാണ് ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല ഞാൻ നിന്നെ രക്ഷിക്കാം വേണ്ട മുന്നേ കൊന്നത് ഞാനല്ല അവൻ നിനക്ക് നഷ്ടപ്പെട്ടതിൽ ഇന്ന് എനിക്ക് ദുഃഖമുണ്ട് എല്ലാം പോയി ഇനി ഞാൻ മാത്രം എന്തിനു ജീവിക്കണം നീ മരിച്ചുകൂടാ നിന്റെ അഭിമാനത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞാൻ സംരക്ഷിക്കാം നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ വളർത്താം ഈ രഹസ്യം നീയും ഞാനുമല്ലാതെ വേറൊരാളറിയില്ല വരൂ ഞാനാണ് വിളിക്കുന്നത് വരൂ